ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. യു ടി സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങളിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിറങ്ങി, അതിനുശേഷമുള്ള ബാക്കി വീഡിയോ ആണ്. അടുത്തത് ടാറ്റു ആണ്, ടാറ്റുവിലേക്കുള്ള പോക്കാണ്. ഫുഡിന്റെ കാര്യത്തില് വൻ പരാജയമായിരുന്നു കേട്ടോ. പരാജയമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ചെറിയ സംഭവം കാണിച്ചു തരാട്ടോ, കൈ ഒന്ന് കാണിച്ചു തരാം. എത്ര സോപ്പിട്ട് കഴുകിയിട്ട് ഓറഞ്ച് കളറുണ്ടോ, എത്ര സോപ്പിട്ട് കഴുകിയിട്ട് ഇത് പോകുന്നില്ല. അപ്പം ചൈനക്കാർ ചോദിച്ചു, അടുത്ത പരിപാടിക്ക് പോട്ടെ. യെസ്, നടക്കല്ലേ. അപ്പൊ നമുക്ക് ടാറ്റു അല്ലേ, ടാറ്റു സെന്ററിലേക്ക് പോവാം. ടാറ്റു അടിക്കാൻ ഇത്രയോ അധ്വാനിക്കേണ്ടി വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. രാവിലെ ഇറങ്ങിയത് യൂബറിലായിരുന്നു. യെസ്, അത് ട്രാഫിക് ജാമിന് പെടുമെന്നും ഒരുപാട് സമയം നമ്മൾ റോട്ടിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അത് മനസ്സിലാക്കി ഗൈസ്. അതെ, നടക്കാണ് നല്ലത്. അതെ, കിതപ്പുണ്ടാവുന്നേ ഉള്ളൂ. യെസ്, നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ചധികം ദൂരം ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഒരു കിലോമീറ്റർ കഷ്ടി. അയ്യോ, വെയില് ദൈവം. അപ്പൊ ഇനി എത്താനായിട്ടുണ്ടാവും, കുറച്ച് ദൂരം കൂടെ ഉണ്ടാവുള്ളൂ. അതെ, കുറച്ചുകൂടെ ഉള്ളൂ. കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? പക്ഷെ നല്ല ഏരിയ കേട്ടോ, നല്ല ഏരിയ ആണ്. പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ നടക്കാൻ. അതായത് ചിലയിടങ്ങൾ ബാംഗ്ലൂര് വളരെ മോശം ഏരിയ ആണ്, ചിലയിടങ്ങൾ വളരെ സെറ്റായ നമ്മളിപ്പോ സിനിമയിലെ കാണുന്ന പോലെ അടിപൊളി ഏരിയ ആണല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏരിയകളുണ്ട്. ഇതിപ്പോ അങ്ങനെയുള്ള ഏരിയ ആണ്. രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട്, അതെ, ഗംഭീര തണലും. അതെ, തണലും തണുപ്പും. യെസ്, അപ്പൊ എന്തായാലും കുറച്ചുകൂടെ നടക്കാനുണ്ട്, നടക്കാം. ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്താനാ മുന്നൂടി. അതെ, പറയാല്ലേ. അപ്പോ അവിടെ എത്താനാകുമ്പോ പറയാ കേട്ടോ. അയ്യോ, എന്റെ അമ്മ മൊബൈല്. ആരോ അങ്ങോട്ട് മുകളിലേക്കാ കേറിക്കോ. അപ്പൊ ഗായസ്, ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ട്. സെലക്ട് ചെയ്തല്ലേ? ആൾറെഡി സെലക്ട് ചെയ്തതാണ്, അപ്പൊ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ, അവരത് ചെക്ക് ചെയ്ത് ക്യാഷും പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാവുന്ന പറഞ്ഞു? 8,000. ഞാനുള്ളത് കൊണ്ട് നീ ജീവിച്ചു തോന്നുന്നില്ല. എന്താ ചേട്ടാ, ടെൻഷൻ ഉണ്ടോ? എന്തിന്? നല്ല വേദന ഉണ്ടാവുന്ന ആണല്ലേ. മച്ചൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. കൊറേ കാലത്തെ ഒരു വലിയ ആഗ്രഹമാണ്. പൊളിക്കും. ചെറിയ ടെൻഷൻ ഉണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. വലിയ സൂചിയ പറഞ്ഞു, ഇതിലും വലുത് വന്നിട്ട് പേടിച്ചിട്ടില്ല. ഇപ്പൊ വലുത് വന്നിട്ട് പേടിച്ചിട്ടില്ല, പക്ഷെ ഇത് പേടിച്ചിട്ടില്ല. പക്ഷെ ആനയുടെ വലുപ്പമുള്ള ഉറുമ്പായിരിക്കുന്നത് അതാണ്.
അപ്പൊ മച്ചാനെ വേദനിപ്പിക്കാൻ തുടങ്ങാണ്. ആദ്യം മാത്രം കുറച്ച് എക്സ്പ്രഷൻ ആയിക്കോട്ടെ. ഇപ്പൊ എന്തെന്നറിയോ, വേദന ഉണ്ടെങ്കിലും ഒരു എന്താ ഒരു എന്താ പറയാ സുഖം, വല്യ സുഖമൊന്നുമില്ല. സൂചി ഇങ്ങനെ കുത്തി കുത്തി പോകില്ലേ ആവശ്യം. ഒരുപാടുണ്ടല്ലേ എന്താ എക്സ്പ്രഷൻ ഒക്കെ ഒരു വ്യത്യാസം വേദന ഉണ്ടോ? ഇതൊന്നൊരു വേദന അല്ല, വേദന എനിക്കത് കണ്ടാ മതി, എന്തൊരു സന്തോഷം. അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. മാസായി ജിനേഷ്, ഞാൻ ഇവിടെ കടന്നു നീ എടുത്തില്ലല്ലോ, ഒരു സൈഡിലോട്ട് പോയത്. ചേച്ചിക്ക് നല്ല വേദനല്ലേ? കഴിഞ്ഞിട്ടുണ്ടോ? നല്ല ഒന്നാന്തരം പെയിനാണ് സത്യം കേട്ടോ, നല്ല പെയിനുണ്ട്. ചുമ്മാ പറയണ കേട്ടോ, വേദന ഇല്ലാന്നൊക്കെ ആൾക്കാര് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ഇതൊക്കെ ചെയ്യണേ സുഖമാണ്, പക്ഷെ ഇത് അത്യാവശ്യം വർക്ക് ഉണ്ട്. അത് ഒരുപാട് ശരിക്കും നല്ല വേദന ഉണ്ട്. ഞാനങ്ങനെ പൊടിച്ചു പിടിച്ചിങ്ങനെ ഗോൾഡ് സിനിമ ഉണ്ടാവാതെ ഇരിക്കുന്നു. അപ്പോ പരിപാടി കഴിഞ്ഞ ആള് പുറത്തിറങ്ങി കേട്ടോ, നല്ലൊരു കിഡിലൻ ടാറ്റു ആണ് ചെയ്തിരിക്കുന്നത്. മാസായി കവറൊക്കെ ഒട്ടിച്ച് വന്നിട്ടുണ്ട്, അവിടെ തട്ടാതെ മുട്ടാതെ ഇരിക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ക്ലീൻ ചെയ്തിട്ട്. അതെ, ഇതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഈ ടാറ്റുവിന്? എന്താണ്, നല്ല വേദന കേട്ടോ. എന്തായാലും 8,000 രൂപയാണ് ഈ ടാറ്റൂന് ആയിട്ടുള്ള കേട്ടോ. അപ്പൊ അവിടെ വരുന്നവരൊക്കെ വന്ന് ചെയ്തോട്ടോ, നല്ല സുഖമാണ്, നല്ല വേദനയാണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. യെസ്. ബൈ.